ഹായ് എവറി വൺ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനിലെ തേർഡ് ലെക്ചറിലാണ് നമ്മൾ ഇന്നുള്ളത് ആദ്യത്തെ രണ്ട് ലെക്ചറിലായിട്ട് ഈ ആദ്യത്തെ രണ്ട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രോങ് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ എന്താണെന്നുള്ളതാണ് ബട്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് രസകരമായിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് പ്രിൻസിപ്പൾ ഓഫ് മാഥമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നതിനെ എന്തുകൊണ്ടാണ് വീക്ക് വേർഷൻ എന്ന് വിളിക്കുന്നതെന്നും എന്തുകൊണ്ട് അവർക്ക് സ്ട്രോങ് വേർഷൻ ഓഫ് ഇൻട്രൊഡക്ഷൻ സോറി ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം കണ്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പം നമുക്ക് ആ പ്രോബ്ലം എന്താന്നുള്ളത് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് പ്രൂവ് ദാറ്റ് എവറി പേഴ്സൺ ഇൻ എ സെറ്റ് ഓഫ് എൻ പീപ്പിൾ ദ സെയിം സെക്സ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്തൊരു പൊട്ടത്തരമാണെന്നല്ലേ ഇപ്പോൾ ഞാനൊരു പത്ത് ആൾക്കാരെ ചൂസ് ചെയ്തു എന്ന് കരുതിക്കോളൂ റാൻഡം ആയിട്ട് ഒരു പോപ്പുലേഷൻ ഒരു പത്ത് ആൾക്കാരെ ഞാൻ ചൂസ് ചെയ്തു ഈ പത്ത് പേരും ഒരേ ജെൻഡറിലുള്ള ആൾക്കാരായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എപ്പോഴും അത് ട്രൂ ആയിക്കൊള്ളണം എന്നില്ല അല്ലേ പക്ഷേ പ്രിൻസിപ്പൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ വീക്ക് വേർഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പൊട്ടത്തരം വരെ പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാ പ്രൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം എന്തായാലും പ്രിൻസിപ്പൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ വീക്ക് വേർഷനിൽ പറയുന്നത് പി ഓഫ് എൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇവിടെ പി എഫ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക എവ്രി പേഴ്സൺ ഇൻ എ സെറ്റ് ഓഫ് എൻ പീപ്പിൾസ് ഓഫ് ദ സെയിം സെക്സ് എന്ന് പറഞ്ഞിട്ട് പി ഓഫ് എൻ എന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം ഈ പി എഫ് എന്നിൽ സം പി ഓഫ് എൻ നോട്ടിന് ഇത് ട്രൂ ആവണം പിന്നെ എൻ നോട്ടിനേക്കാളും വലിയൊരു കെ ഞാൻ എടുത്തിട്ട് പി ഓഫ് കെ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ പി ഓഫ് കെ പ്ലസ് വണ് ട്രൂ ആവണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ പ്രിൻസിപ്പൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എൻ നോട്ടിനേക്കാളും വലിയ ഏത് എൻ എടുത്തു കഴിഞ്ഞാലും ഈ റിസൾട്ട് ട്രൂ ആണെന്ന് എനിക്ക് പറയാം ഇതായിരുന്നു വീക്ക് വേർഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ തീയറം പറയുന്നത് അല്ലേ ഇനിയിപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെയാ പ്രൂവ് ചെയ്യാൻ നോക്കാം അത് പ്രൂവ് ചെയ്യണം ആദ്യം നമുക്ക് എൻ നോട്ടെന്ന് പറഞ്ഞൊരു വാല്യൂ വേണം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താലേ പി എം ഐ പ്രകാരം ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പം എൻ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനിഷ്യൽ വാല്യൂ വേണം അപ്പോൾ വണ്ണിന് ഇത് ട്രൂ ആണോ നമുക്ക് നോക്കാം ആദ്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നോട്ട് വണ്ണായിട്ട് എടുത്താൽ മതിയല്ലോ അപ്പൊ ഇത് ട്രൂ ആണോന്ന് നോക്കിയേ ഇത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എവറി പേഴ്സൺ ഇൻ എ സെറ്റ് ഓഫ് എൻ പീപ്പിൾ ഇസ് ഓഫ് ദ സെയിം സെക്സ് എന്നാ അപ്പോൾ ഇവിടെ എൻ്റെ വൺ ആവുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റിൽ ഒരൊറ്റ ആളേ ഉള്ളൂ അപ്പോൾ വൺ പേഴ്സൺ ഉള്ള സെറ്റ് ആ പേഴ്സൺ എന്തായാലും ഓഫ് സെയിം സെക്സ് തന്നെയല്ലേ വേറെ ആരും കമ്പയർ ചെയ്യാനില്ല അപ്പോൾ സെയിം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് പി ഓഫ് വണ് എപ്പോഴും ട്രൂ ആണ് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഓക്കെ ഇനിയിപ്പോൾ പി ഓഫ് കെക്ക് ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ് സം സം പീപ്പിൾ ഉള്ള സെറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു കെ പീപ്പിൾ ഉള്ള സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നല്ലേ അർത്ഥം ഓക്കെ അപ്പൊ കെ ഇപ്പൊരു ത്രീ ആണെന്നുണ്ടെങ്കിൽ വണിനേക്കാളും വലിയൊരു കെ എടുക്കണം എന്നല്ലേ ഉള്ളൂ കെ ഒരു ത്രീ ആണെന്നുണ്ടെങ്കിൽ ഏത് റാൻഡം ആയിട്ടുള്ള ത്രീ പേഴ്സൺ ഉള്ള സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഇത് ട്രൂ ആണ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ എന്ന് ഞാൻ അസ്യൂം ചെയ്തു അതായത് ഏത് മൂന്ന് എടുത്തു കഴിഞ്ഞാലും അവർ ഒരേ ജെൻഡറിലുള്ള ആൾക്കാരായിരിക്കും എന്നുള്ള പോലെ അസ്യൂം ചെയ്തു ഇനി പി ഓഫ് കെ പ്ലസ് വണ് ട്രൂ ആണ് എന്ന് എനിക്ക് കാണിക്കാനുണ്ട് അല്ലേ പി ഓഫ് കെ പ്ലസ് വണ്ണ് ട്രൂ ആണെന്ന് എങ്ങനെയാണ് കാണിക്കുക ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യാണ് എയും ബിയും എ എന്ന് പറഞ്ഞ സെറ്റിൽ എന്ന് പറഞ്ഞ സെറ്റിൽ സം എ വൺ എ ടു എക്സെട്ര കെ പ്ലസ് വൺ എലമെൻസ് ഉണ്ടെന്ന് കരുതുക മീൻ ഈ എലമെന്റ്സ് അല്ല ആയിട്ട് കൺസിഡർ ചെയ്യുക ഇത്രയും ആൾക്കാരുണ്ട് അപ്പോൾ ഓരോരുത്തരെയും ഞാൻ നെയിം ചെയ്തു എ വൺ എ ടു എക്സെട്ര എ കെ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ട് ഇനി ബി എന്ന് പറഞ്ഞ സെറ്റിനെ ഞാൻ ഡിഫൈൻ ചെയ്യാണ് എ വൺ എ ടു എക്സെട്രാ എ കെ ആൻഡ് ഒരു സെറ്റും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ സി എന്ന് പറഞ്ഞ സെറ്റിനെ ഞാൻ എടുക്കുകയാണ് എ ടു എ ത്രീ എക്സെട്രെ എ കെ പ്ലസ് വൺ ഇനി നോക്കിയേ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കിട്ടും എ ആണ് ഉള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാം അല്ലെ കാരണം എയിലുള്ള എലമെന്റ്സിനെ ഞാൻ രണ്ട് സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്തത് ആദ്യത്തെ സെറ്റിൽ എ വൺ തൊട്ട് എ കെ വരെയുള്ള എലമെന്റ്സ് ഉണ്ട് രണ്ടാമത്തെ സെറ്റിൽ എ ടു തൊട്ട് എ കെ പ്ലസ് വൺ വരെയുള്ള എലമെന്റ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് സെറ്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് കെ പ്ലസ് വൺ ആണ് സെക്കൻഡ് സെറ്റിലും തേർഡ് സെറ്റിലും നമുക്കുള്ളത് കെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഇതിപ്പോൾ എഴുതിയത് എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പി ഓഫ് കെ പ്ലസ് വണ് ട്രൂ ആണ് എന്നാൽ നമുക്ക് കാണിക്കാനല്ലേ അപ്പോൾ നമ്മൾ റാൻഡം ആയിട്ട് കെ പ്ലസ് വൺ ആൾക്കാരെ ചൂസ് ചെയ്തു ഇനി ഈ കെ പ്ലസ് വൺ ആൾക്കാരും ആർ ഓഫ് ദി സെയിം സെക്സ് എന്നാൽ നമുക്ക് കാണിക്കാനല്ലേ അപ്പോൾ ഈ കെ പ്ലസ് വൺ ആൾക്കാരെ ഞാൻ ഇങ്ങനെ രണ്ട് സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ അപ്പൊ ബി യൂണിയൻ സി എ ആണെന്നുള്ളത് പറയാം നമുക്ക് ഒരു വെൻ ഡയഗ്രാം കൺസിഡർ ചെയ്താൽ ഇതൊന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് ബി എടുത്തു ഇത് സി എടുത്തെങ്കിൽ ബി സി ആണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം നമുക്ക് ബി യൂണിയൻ സി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എ എന്ന് പറഞ്ഞ ആണെന്ന് പറയാം ഇനി ഇന്റർ ആൾക്കാരുണ്ടോ എന്തായാലും ഉണ്ട് അല്ലേ ടു തൊട്ട് എ കെ വരെയുള്ള ആൾക്കാരെവിടെ ഉണ്ട് ഇന്റർ എന്തായാലും ഉണ്ട് പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ഉള്ളേ ബിയിൽ ഒരു എ വൺ ഉണ്ട് സിയിലൊരു എ കെ പ്ലസ് വണ്ണും ഉണ്ട് നമുക്ക് കാണിക്കാനുള്ളത് ഏന്ന് പറഞ്ഞ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും ഒരേ ജെൻഡറിൽ പെട്ട ആൾക്കാരാണ് എന്നുള്ളത് നമുക്ക് കാണിക്കാനുള്ളത് ഇതെങ്ങനെയാ പറയാ ഒന്ന് ഓർത്തോക്കിയേ നമ്മള് അസ്യൂം ചെയ്തിട്ടുള്ളത് ഏതൊരു കെ എലമെന്റ് ഉള്ള സെറ്റ് എടുത്താലും അല്ലെങ്കിൽ ഏതൊരു കെ പീപ്പിൾ ഞങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്താലും അവരൊക്കെ ഒരേ ജെൻഡറിൽ പെട്ട ആൾക്കാരാണ് എന്നുള്ളതാ ഇവിടെ ഒന്ന് നോക്കിയേ ബിയിലെ കെ ആൾക്കാരല്ലേ ഉള്ളൂ അപ്പൊ ഈ കെ ആൾക്കാരുള്ള സെറ്റ് ആണ് എന്നുള്ളത് ആണെന്നുള്ളത് കൊണ്ട് പി ഓഫ് കെ ടൂ ആണെന്നുള്ള അസംഷൻ പ്രകാരം നമുക്ക് പറയാം ബിയിലുള്ള ആൾക്കാരെല്ലാം ഒരേ ജെൻഡറിൽ പെട്ട ആൾക്കാരാണെന്ന് പറയാം അതേപോലെ തന്നെ സിയിലും കെ ആൾക്കാരല്ലേ ഉള്ളത് അപ്പൊ സിയിലുള്ള ആൾക്കാരെല്ലാം ഒരേ ജെൻഡറിൽ പെട്ട ആൾക്കാരാണെന്ന് പറയാം അപ്പൊ ഇതിൽ കോമൺ ആയിട്ടുള്ള രണ്ടു ആൾക്കാരുണ്ട് കണ്ടോ ഇപ്പൊ എ ടു രണ്ടിലും ഉണ്ട് ഇവിടെയുള്ള എല്ലാരും ഇപ്പൊ ആണുങ്ങളാണെന്ന് കരുതിക്കോളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റു ഒരു ആണുമായിരിക്കും എ ടു ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാരും മുഴുവനായിട്ട് ആണുങ്ങളാണെന്ന് നമുക്ക് പറയാം കാരണം സെയിം ജെൻഡറിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ എ വണ്ണിനും എ കെ പ്ലസ് വണ്ണിനും ഒരേ ജെൻഡറല്ലേ വരിക അപ്പോൾ ഈ ഹോൾ സെറ്റിലുള്ള ആൾക്കാർക്ക് മുഴുവൻ സെയിം ജെൻഡർ ആയിരിക്കും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും സിൻസ് പി ഓഫ് കെ ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്തതുകൊണ്ട് പി ഓഫ് കെ പ്ലസ് വണ് ട്രൂ ആണ് എന്ന് നമുക്ക് ഈ ഒരു തരത്തിൽ പറയാൻ പറ്റും ഈ റിസൾട്ട് ഒരു എന്നുണ്ടെങ്കിലും മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റി അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കണം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം വീക്കാണ് എന്നുള്ളത് അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു അബ്സേർഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയെങ്കിൽ ആ റിസൾട്ട് അത്ര സ്ട്രോങ് ഇനഫ് അല്ല എന്നുള്ളത് അവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് നമുക്ക് സ്ട്രോങ് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു തിയറും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓക്കെ ഇനിയിപ്പോൾ ആ തിയറെന്താന്നുള്ളത് നോക്കാം സ്ട്രോങ് വേർഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ നമ്മൾ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നും പറയും ഓക്കെ അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് നോക്കാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട് ദി ദോളോയിങ് കണ്ടീഷൻസ് പി ഓഫ് എൻ നോട്ട് ഇസ് ട്രൂ ഫോർ സം നോട്ട് ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ഇഫ് കെസ് എൻ ആർബിട്രറി ഇൻഡിജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് സച്ച് ദാറ്റ് പി ഓഫ് എൻ നോട്ട് പി ഓഫ് എൻ നോട്ട് പ്ലസ് വൺ എക്സെട്രാ P of k is true. Then P of K plus 1 is true. Okay. In dengle P of n is true for all n greater than or equal to N naught. ഓക്കെ അപ്പം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് സെക്കൻഡ് പ്രിൻസിപ്പൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ സ്ട്രോങ് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ പറയുന്നത് ഇതാണ് പി ഓഫ് എൻ എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സാറ്റിസ്ഫൈയിങ് ദീസ് ടു കണ്ടീഷൻസ് പി ഓഫ് എൻ നോട്ട് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കണം ഫോർ സം റാൻഡം ഇൻഡിജർ എൻ നോട്ട് ആൻഡ് എൻ നോട്ടിനേക്കാളും വലിയ ഏതൊരു കെ എടുത്തു കഴിഞ്ഞാലും പി ഓഫ് എൻ നോട്ട് പി ഓഫ് എൻ നോട്ട് പ്ലസ് വൺ എക്സെട്രാ പി ഓഫ് കെ ട്രൂ ആണെന്നുണ്ടെങ്കിൽ പി എഫ് കെ പ്ലസ് വൺ ടൂ ആണ് എന്ന് പറയാൻ പറ്റണം ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പി എഫ് എൻ എങ്കിൽ പി എഫ് എൻസ് ടൂ ഫിർ ഓൾ ആൻഡ് ഗ്രേറ്റ് ദോർ ഇക്വൽ ടു എൻ നോട്ട് എന്ന് പറയാം ഇതാണ് നമ്മുടെ സ്ട്രോങ് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ പറയുന്നത് അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ആക്ച്വലി നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ചു നോക്കിയേ നേരത്തെ ചെയ്ത പ്രോബ്ലം ഇതായിരുന്നു ഏതൊരു പേഴ്സൺ ഒരു ൻ പീപ്പിൾ ഓഫ് എൻ പീപ്പിൾ ഉള്ള കളക്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാവരും ഒരേ ജെൻഡറിലുള്ള ആൾക്കാരാണ് നമ്മൾ പ്രൂവ് ചെയ്തത് വീക്ക് വേർഷൻ യൂസ് ചെയ്തിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി സ്ട്രോങ് വേർഷൻ യൂസ് ചെയ്താൽ പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും നോക്കാം എന്താ വരാം സ്ട്രോങ് വേർഷൻ യൂസ് ചെയ്താൽ സ്ട്രോങ് വേർഷനും വീക്ക് വേർഷനും തമ്മിൽ ആകെ ഒരു ഡിഫറൻസ് ഉള്ളൂ സ്ട്രോങ് വേർഷനിൽ പി ഓഫ് നോട്ടിൽ ട്രൂ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് പി എഫ് കെയിലേക്ക് അല്ല പോകുന്നത് അതിന്റെ ഇടയിലുള്ള വാല്യൂസിനൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട് ഇതൊക്കെ ട്രൂ ആയി കഴിഞ്ഞാലേ പി ഓഫ് കെ പ്ലസ് വണ്ണിന് ട്രൂ ആവുള്ളൂ എന്നുള്ള പോലെയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ പി ഓഫ് വണ് കഴിഞ്ഞ ഡയറക്റ്റ് ഒരു പി ഓഫ് കെയിലേക്കാ പോയത് ഇനി പി ഓഫ് വണ്ണിന്റെ ഈ കെയുടെയും ഇടയിൽ ഏത് വാല്യൂ എടുത്താലും ഇത് ട്രൂ ആകും എന്നുള്ളതൊന്ന് ആലോചിച്ചു നോക്കിയേ ഇതിന്റെ ഇടയിൽ അങ്ങനെ ഏതെങ്കിലും വാല്യൂ എനിക്ക് കാണാൻ കഴിയോ ഇപ്പൊ എൻ നോട്ട് എന്ന് പറയുന്നത് ഇവിടെ വൺ ആണ് എൻ നോട്ട് പ്ലസ് വൺ എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും ടൂ എന്ന് പറഞ്ഞ വാല്യൂ വരും അപ്പൊ ഞാൻ പി ഓഫ് ടു കൺസിഡർ ചെയ്യാണ് അപ്പൊ ഏത് രണ്ടാൾക്കാരെ ആയിട്ട് ഏത് രണ്ടു ആൾക്കാരെ എടുത്തു കഴിഞ്ഞാലും അവര് സെയിം ജെൻഡർ അല്ലെങ്കിൽ സെയിം സെക്സിലുള്ള എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല അല്ലേ അപ്പോൾ പി ഓഫ് ടു ഒരിക്കലും ട്രൂ ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ സ്ട്രോങ് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ പ്രകാരം നമുക്കിതിന് പ്രൂഫ് പറയാൻ പറ്റില്ല ഈ റിസൾട്ട് അബ്സേർഡ് ആണ് എന്നുള്ളത് സ്ട്രോങ് വേർഷൻ പ്രകാരം നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വേർഷൻ ഇങ്ങനൊരു വേർഷൻ ഇറക്കിയത് എന്നുള്ളതിന് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പഠിച്ചത് ആൻഡ് ഈ വേർഷൻ വെച്ചിട്ട് നമുക്കൊരു റിസൾട്ട് പ്രൂവ് ചെയ്ത് നോക്കാം ഓക്കെ അയ്യോ സോറി ഇതിൻ്റെ പ്രൂഫ് നമ്മൾ പറഞ്ഞില്ലല്ലോ ഈ റിസൾട്ട് എങ്ങനെയാ പ്രൂവ് ചെയ്യുക നമ്മൾ വീക്ക് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ എങ്ങനെയാണോ പ്രൂവ് ചെയ്തത് അതേപോലെ തന്നെയാണ് കേട്ടോ സ്ട്രോങ് വേർഷനും പ്രൂവ് ചെയ്യുക വലിയ ഡിഫറൻസ് ഒന്നുമില്ല നമ്മൾ ഇത്രയും നേരം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നതിലൊക്കെ നമ്മൾ ആരെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ ഒരു സെറ്റ് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിനെ കൺസിഡർ ചെയ്തു അല്ലെ എന്താ ഉണ്ടായിരുന്നത് എൻ ബിലോങ്സ് ടു സെറ്റ് സച്ച് ദാറ്റ് പി എഫ് എൻ എസ് ട്രൂ പി എഫ് എൻ്റെ ട്രൂ ആയിട്ടുള്ള എൻകളുടെ കളക്ഷനെ ഞാൻ വീണ്ടും കൺസിഡർ ചെയ്തു ഇങ്ങനൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്നോട്ട് ട്രൂ എന്നോട്ടില് പി എഫ് എന്നോട്ട് ട്രൂ ആണ് എന്നുള്ളത് ഓൾറെഡി സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട് സോ എന്ന് പറഞ്ഞ വാല്യൂ എന്തായാലും എസ്സിലുണ്ട് അല്ലെ അപ്പോൾ എസ് എന്ന് പറയുന്നത് നോൺ എം ടി എന്നുള്ളത് പറയാം ഇനി എന്താ നമുക്ക് പറയാൻ പറ്റുക സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രകാരം പി ഓഫ് എൻ നോട്ട് പി ഓഫ് എൻ നോട്ട് പ്ലസ് വൺ എക്സെട്ര പി എഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്താൽ പി ഓഫ് കെ പ്ലസ് വണ്ണും ട്രൂ ആണ് എന്നുള്ളത് പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ അസ്യൂം ചെയ്യാന്ന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഞാൻ അസംഷൻ എടുക്കുകയാണ് പി ഓഫ് എൻ നോട്ട് പി ഓഫ് എൻ നോട്ട് പ്ലസ് വൺ എക്സെട്ര പി ഓഫ് കെ ട്രൂ ആണ് എന്ന് എടുക്കുകയാണ് അങ്ങനെ ട്രൂ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാം എൻ നോട്ട് എൻ നോട്ട് പ്ലസ് വൺ എക്സെട്രാ കെ വരെയുള്ള വാല്യൂസ് എസ്സിലുണ്ട് എന്നുള്ളത് പറയാം ഇതൊക്കെ എസ്സിലുണ്ടെങ്കിൽ പി ഓഫ് കെ പ്ലസ് വണ് ട്രൂ ആണ് എന്നല്ലേ പറഞ്ഞത് പി ഓഫ് കെ പ്ലസ് വണ് ട്രൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ പ്ലസ് വണ്ണും എസ്സിലുള്ള വാല്യൂ ആണെന്ന് പറയാം അല്ലേ പി ഓഫ് എന്നുകൾ ട്രൂ ആവണ കേസിലുള്ള എന്നാ നമ്മൾ എസ്സിലുണ്ട് പറയാ ഇതൊക്കെ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ കെ പ്ലസ് വൺ പി എഫ് കെ പ്ലസ് വണ്ണും ട്രൂ ആണ് എന്നുള്ളതായിരുന്നു നമ്മുടെ അസംഷൻ സോ എന്നോട്ട് തൊട്ട് ഈ വാല്യൂസ് ഒക്കെ കെയിലുണ്ടെങ്കിൽ കെ പ്ലസ് വണ്ണും അതിലുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഓക്കെ അപ്പം ഒരു സെറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു തിയറും വൺ പോയിന്റ് ഫൈവ് പ്രകാരം വൺ പോയിന്റ് ഫൈവിലെന്താ പറയുന്നത് ഇങ്ങനൊരു എൻ ഓട്ടെന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട് ആൻഡ് എന്നോട്ട് തൊട്ട് ആ ഒരു റാൻഡം കെ ഉണ്ട് സച്ച് ദാറ്റ് കെ പ്ലസ് വണ്ണും ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം ഈ എസ് എന്ന് പറയുന്ന സെറ്റിൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് ഉണ്ടാവും സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് എൻ നോട്ടിനേക്കാളും വലിയ എല്ലാ വാല്യൂസും എസ് എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടാവും എന്നുള്ള പോലെ നമ്മളൊരു തീയറം പഠിച്ചിട്ടുണ്ടായിരുന്നു സൊ ആ തീയറം പ്രകാരം എസ് ഇതാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എസിൽ എന്നോട്ട് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ ഇൻഡിജേഴ്സും ഉണ്ട് എന്നുള്ളതല്ലേ നമുക്ക് കിട്ടിയത് എന്നോട്ട് തൊട്ടുള്ള അങ്ങോട്ടുള്ള എല്ലാ ഇൻഡിജേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഡിജേഴ്സിനൊക്കെ പി ഓഫ് എൻ്റെ ട്രൂ ആണെന്നല്ലേ കിട്ടുക അതായത് പി ഒഫ് എൻ എസ് ട്രൂ ഫിർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് ഉള്ളൂ തീരം തീറേ ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം ക്വസ്റ്റ്യൻ എന്താണ് പ്രൂവ് ദാറ്റ് എനി പോസ്റ്റേജ് ഓഫ് എൻ സെൻസ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ടൂ ആൻഡ് ത്രീ സെൻസ് സ്റ്റാമ്പ്സ് എൻ സെൻസ് ഉള്ള ഒരു പോസ്റ്റേജിന് നമുക്ക് ടൂ സെൻസ് സ്റ്റാമ്പ്സും അല്ലെങ്കിൽ ത്രീ സെൻസ് സ്റ്റാമ്പ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത് ഓക്കെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു എന്നുള്ളത് കാരണം എൻ ഇസ് ഈക്വൽ ടു വൺ വൺ സെൻഡ് പോസ്റ്റേജിനെ ഒരിക്കലും ടു സെൻഡ് ആൻഡ് ത്രീ സെൻറ്റ് സ്റ്റാപ്സ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ എൻ ടൂന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പി എഫ് എൻ്റെ ഡിഫൈൻ ചെയ്യാം പി ഓഫ് എൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് എങ്ങനെയാണ് വരിക എനി പോസ്റ്റേജ് ഓഫ് എൻ സെൻസ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ടു സെൻറ്റ് ആൻഡ് ത്രീ സെൻറ്റ് സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പി ഓഫ് എൻ എന്നെ ഡിഫൈൻ ചെയ്യാണ് പി എഫിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ ഗ്രേറ്റർ ദാൻ ഒരുക്കി ടു എന്നെ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് എൻ ഓട്ടിന് ടു ആയിട്ട് കൺസിഡർ ചെയ്ത് നോക്കാം എൻ ഓട്ടിന് ടൂവിന് ടൂ ആവണമെന്നുണ്ടെങ്കിൽ അതിന് അപ്പുറത്തേക്ക് നമുക്ക് പോകാമല്ലോ സോ പി ഓഫ് ടുവിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം പി ഓഫ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക ഒരു ടു സെൻറ്റ് പോസ്റ്റേജിനെ നമുക്ക് ടു സെൻറ് അല്ലെങ്കിൽ ത്രീ സെൻറ് സ്റ്റാമ്പ്സ് വെച്ചിട്ട് ഫോം ചെയ്യാൻ പറ്റുമോ ഒരു ടു സെൻറ് സ്റ്റാമ്പ് എടുത്താൽ മതിയല്ലോ അല്ലേ ടു സെൻറ് പോസ്റ്റേജ് ഫോം ചെയ്യാൻ അപ്പം പിന്നെ പി ഓഫ് ടു ട്രൂ ആണ് എന്നുള്ളത് പറയാം അതേപോലെ തന്നെ ഒന്ന് നോക്കിയേ പി ഓഫ് ത്രീ ട്രൂ അല്ലേ വരിക സെന്റ് സ്റ്റാമ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് ത്രീയും ട്രൂ ആണ് എന്നുള്ളത് പറയാൻ പറ്റും പി ഓഫ് ഫോറിന്റെ കേസ് എന്താണ് ഒരു ഫോർ സെന്റ് പോസ്റ്റേജിനെ നമുക്ക് ടൂ പ്ലസ് ടൂ എന്ന് പറഞ്ഞ് രണ്ട് ടൂ സെന്റ് സ്റ്റാമ്പ്സ് വെച്ചിട്ട് ഫോം ചെയ്തൂടെ അപ്പൊ പി ഓഫ് ഫോറും ട്രൂ ആണെന്ന് പറയാം അപ്പൊ ജനറലി ഇപ്പൊ എൻ നോട്ട് ടൂ ആണ് എന്നുണ്ടെങ്കിൽ എൻ്റെ നമുക്ക് ബേസ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ നോട്ട് ഇസ് ഈക്വൽ ടു ടു അല്ലെങ്കിൽ പി ഓഫ് എൻ നോട്ട് ട്രൂ ആവണം എന്നുള്ളതായിരുന്നു സ്ട്രോങ് വേർഷൻ്റെ കേട്ടോ ഇനി ഇൻഡക്ടീവ് സ്റ്റെപ്പ് എന്താ വരുന്നത് പി ഓഫ് എൻ നോട്ട് പി ഓഫ് എൻ നോട്ട് പ്ലസ് വൺ എക്സെട്ര പി ഓഫ് കെ വരെ ഇത് ട്രൂ ആണ് എന്നുള്ളതായിരുന്നു നമ്മുടെ അസംഷൻ വരേണ്ടത് ഇപ്പൊ പി ഓഫ് എൻ നോട്ടിൽ ട്രൂ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി അത് ടൂ ആണ് നമ്മൾ എടുത്തു പി ഓഫ് ടു ട്രൂ ആണ് ത്രീയിൽ ട്രൂ ആണ് ഫോറില് ട്രൂ ആണ് എക്സെട്ര കെ വരെയുള്ള വാല്യൂസിൽ ട്രൂ ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ് ഇപ്പോൾ ത്രീയിൽ ട്രൂ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി ഫോറിൽ ട്രൂ ആണെന്നുള്ളത് കിട്ടി അതുപോലെ കെ വരെയുള്ള വാല്യൂസിൽ ഇത് ട്രൂ ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാണ് കേട്ടോ സം പി ഓഫ് കെ മൈനസ് വൺ പി ഓഫ് കെ വരെയുള്ള വാല്യൂസിൽ ഇത് ട്രൂ ആണ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് പി ഓഫ് കെ പ്ലസ് വണ്ണിന് ട്രൂ ആണ് എന്നുള്ളതാണ് അല്ലേ പി ഓഫ് കെ പ്ലസ് വണ്ണിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയേ കെ പ്ലസ് വൺ സെൻസ് ഉള്ള ഒരു പോസ്റ്റേജിനെ നമുക്ക് എങ്ങനെ എഴുതാം കെ മൈനസ് വൺ പ്ലസ് എന്ന് കൂടെ വണ്ണിനെ എനിക്ക് ടു മൈനസ് വണ് എന്ന് മാറ്റി എഴുതാം അതായത് കെ മൈനസ് വൺ പ്ലസ് ടു എന്ന് പറഞ്ഞതിനെ ചേഞ്ച് ചെയ്ത് എഴുതാം അല്ലെ സോ ഏഹ് സെന്റ് സ്റ്റാമ്പ് പോസ്റ്റേജിനെ എനിക്ക് ടൂ സെന്റ് സ്റ്റാമ്പ് വെച്ചിട്ട് എന്തായാലും ഫോം ചെയ്യാൻ പറ്റും സോ ഈ ടൂന് കുഴപ്പമൊന്നുമില്ല ഇനി കെ മൈനസ് വൺ സെൻസ് ഉള്ള പോസ്റ്റേജിനെ നമുക്ക് എന്ത് ചെയ്യാം ഈ പി ഓഫ് കെ മൈനസ് വൺ ട്രൂ ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തതായത് കൊണ്ട് കെ മൈനസ് വൺ സെൻസിലുള്ള പോസ്റ്റേജിനെയും നമുക്ക് അതിൽ ടൂ സെൻഡ് സ്റ്റാമ്പ്സിന്റെ അല്ലെങ്കിൽ ത്രീ സെൻറ്റ് സ്റ്റാമ്പ്സിന്റെ കളക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മുടെ അസംഷൻ അല്ലേ സോ ഇത് മൊത്തത്തിൽ നമുക്ക് അപ്പം ടൂ സെൻഡ് സ്റ്റാമ്പസിന്റെയും ത്രീ സെൻഡ് സ്റ്റാമ്പ്സിന്റെയും കളക്ഷൻ വെച്ചിട്ട് ഫോം ചെയ്യാൻ പറ്റും എന്ന് കിട്ടി അതായത് പി ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുന്നത് ട്രൂ ആണ് എന്നുള്ളത് കിട്ടും ഓക്കെ ആണല്ലോ സോ ഇത് ഇത് ആക്ച്വലി നമ്മൾ സം കേക്ക് റാൻഡം ആയിട്ട് ഒരു കേക്ക് ഇത് ട്രൂ ആണോ എന്ന് എടുത്തിരുന്നെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു വീക്ക് വേർഷൻ യൂസ് ചെയ്ത് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം കെ മൈനസ് വൺ ഇത് ട്രൂ ട്രൂ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ സം നമ്മൾ കേക്ക് മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ട്രോങ് വേർഷൻ ആയതുകൊണ്ട് നമുക്ക് കെ മൈനസ് വണ്ണിന് ഇത് എപ്പോഴും ട്രൂ ആയിരിക്കും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തതുകൊണ്ട് ആ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഈ പ്രൂഫ് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ആണല്ലോ സോ സ്ട്രോങ് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം പ്രോബ്ലമാണിത് ഇതോടെ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ സെക്ഷൻ വൺ പോയിൻ്റ് ത്രീ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഇനി എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട് വർക്ക്ഔട്ട് ചെയ്ത് ചെയ്ത് നോക്കുക എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ താങ്ക്